ബിജു നാരായണൻ. ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന സ്വപ്ന തുല്യമായ സിംഹാസനത്തിൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി വിരാജിക്കുന്ന ആലാപന വിസ്മയം ബിജു നാരായണൻ. വെങ്കലം, മാന്ത്രികം, സമ്മർ ഇൻ ബെത്ലഹേം, പട്ടാളം, ഓർഡിനറി, മായാമോഹിനി, ദാവീദ് ആൻഡ് ഗോലിയാത്ത് തുടങ്ങി മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വരെ നീളുന്ന സ്വന്തം ആലാപന ജീവിതത്തിനിടയിൽ പ്രതിഭാധനനായ ഈ ഗായകൻ മലയാളിക്ക് സമ്മാനിച്ചത് മധുരാർദ്ര ഗീതങ്ങളുടെ പെരുമഴക്കാലം. നാഥ നിനക്കായി പാടിപ്പാടിയൻ പുലർക്കാല ദീപമായി, ഹൃദയം തകർന്നൊരുനാൾ സ്നേഹം ധാരയായി, മെലഡിയും ദ്രുതതാളവും ഒരുപോലെ വഴങ്ങുന്ന ഈ ഭാവഗായകനിൽ നിന്നും സ്വർഗീയ ധാരയായി നമ്മുടെ കാതുകളിൽ ഒഴുകിയെത്തിയ ഗാനങ്ങളും ക്രിസ്തീയ ഗാനശാഖയിലെ നക്ഷത്ര ദീപ്തികൾ. രാജാക്കന്മാരുടെ രാജാവാകുവാൻ കാലിത്തൊഴുത്തിൽ പിറന്നവനെ. ഗുരുവിലെ നീ രോഗിയാണെന്നാലും ജീവൻ നൽകും വചനത്തിലെ ആയിരം നാവുകൾ. ഇൻ ദ ഗെയിം ഓഫ് ജീസസിലെ ഉലകിൻ ഉടയോനെ. അധിപനിലെ എൻ യേശുവേ. പിതാവിലെ ലോകത്തിൻ വ്യഥകളകറ്റും. സ്രഷ്ടാവിലെ ഒരു നുള്ളു സ്നേഹം. ജിനോ കുന്നുംപുറത്തിലൂടെ ദൈവസ്നേഹം വരികളും സംഗീതവുമായി പെയ്തിറങ്ങിയ ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങളിലൊക്കെയും ബിജു നാരായണന്റെ സ്വരസൗഭഗം കൂട്ടുചേർന്നപ്പോൾ ആസ്വാദകർക്ക് ലഭിച്ചത് നിർമ്മാതാവിനും ഗായകനുമപ്പുറം ഈശ്വര ചൈതന്യവും സംഗീത പ്രണയവും ഒത്തുചേരുന്ന രണ്ടു സുഹൃത്തുക്കളുടെ പ്രതിഭാവർഷം. ഹൃദയം തകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു ദുഃഖം മറഞ്ഞു. പുതുതലമുറയിലെ നിരവധി ഗായകർക്ക് പ്രചോദനവും പ്രോത്സാഹനവുമായി സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികൾ കീഴടക്കി അശ്വമേധം തുടരുന്ന ബിജു നാരായണന് സാദരം സ്വാഗതം. പതിനായിരങ്ങളുടെ പുണ്യതീരമായ പാവറട്ടിയിലേക്ക്. ഇതെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്, അത് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ ശ്രീ ബിജു നാരായണൻ. വളരെ സന്തോഷം ഈ ഒരു ഡോക്യുഫിക്ഷൻ്റെ ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പാവറട്ടിയിൽ വരാൻ കഴിഞ്ഞതിൽ. അതിനാദ്യമേ എന്നെ ക്ഷണിച്ച എന്നോട് ആദ്യം പറഞ്ഞ ജിനുവാണ്, പിന്നെ എന്നെ ക്ഷണിച്ച ജെബിൻ മാത്രമല്ല അനുഭവം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, ബിജു, ടോണി, കൂടാതെ ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കിയ മറ്റെല്ലാവരോടും എന്നെ നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. സാധാരണ ഈ ഭാഗത്തോടെ ഇങ്ങനെ പോകാറുണ്ട്, പക്ഷേ ഇവിടെ ഇവിടെ വരുന്ന ആദ്യമായിട്ടാണ്. പാവറട്ടി പതിനായിരങ്ങളുടെ പുണ്യതീരം എന്ന ഈ ഡോക്യുഫിക്ഷൻ എൻ്റെ പ്രകാശന സായാഹ്നമാണ് ഇന്ന്. ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കാരണം ഇങ്ങനൊരു ഇതുണ്ടാക്കുക എന്ന് പറയാൻ ചിലരുടെ കാര്യമല്ല, ഒരുപാട് ദിവസങ്ങളൊരു പ്രയത്നമാണ്. ഇതിന് തുനിഞ്ഞവരെല്ലാവരോടും തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം ഇത്രയും നല്ലൊരു ഈ ഒരു സയാനം ഇവിടെ സംഘടിപ്പിച്ചതിലും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ജന്മം കൊണ്ട് ഞാൻ ഹിന്ദുവാണെങ്കിലും ഏറ്റവും അധികം ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ്. എത്ര പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഒന്നിനും എണ്ണം വയ്ക്കാറില്ല, സിനിമയായാലും നാടകമായാലും കാസറ്റായാലും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഒരുപാട് നല്ല ഭക്തിഗാനങ്ങൾ, അതായത് ഇവിടെ പള്ളിയിലും അല്ലെങ്കിൽ മറ്റ് പല നല്ല സ്ഥലങ്ങളിലും പാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ ജന്മം കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ മാത്രം കഴിവല്ല, അത് എഴുതിയ രചയിതാക്കളുടെയും
അതിന് അതേപോലെ തന്നെ മനോഹരമായ സംഗീതം പകർന്നവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഈ പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുള്ളത്. രണ്ടു മൂന്ന് പാട്ട് ഇവിടെ ഇവിടെ പ്ലേ ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ അതിൽ നാഥ നിനക്കായി എന്നുള്ള ഗാനം പാടുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നല്ല ഗാനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഗാനങ്ങൾ ഞാൻ പാടുകയാണ്. ഞങ്ങൾ റിഹേഴ്സലും ചെയ്തിട്ടില്ല, ജസ്റ്റ് അതുകൊണ്ട് ഞാൻ വോക്കൽ മാത്രമായിട്ട് കേൾക്കാം. ജോഷി അച്ഛൻ്റെ പാട്ടുകളും പാടിയിട്ടുണ്ട്. അച്ഛൻ്റെ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു പാട്ട് പാടിയുള്ളൂ. ഹേ ഭാരത് പാടുന്ന ഗാനം നേരത്തെ ഇവിടെ കേട്ട ഒരു ഗാനമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സോങ്. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻമിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻമിഴികൾ നിറഞ്ഞൊഴുകി. മറ്റൊരു ഗാനം. സമയം സമാഗതമായി സകലരും അനുതപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും മണങ്ങിടുവിൻ. സമയം സമാഗതമായി സകലരും അനുതപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും മണങ്ങിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാനൊരുക്കിയിടുവാൻ ആത്മാവിനാ ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. അതേപോലെയാണ് നമ്മുടെ ജിനോവിൻ്റെ ദിവ്യ സമ്മാനം എന്ന ആൽബത്തിലെ വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള മറ്റൊരു ഗാനം. അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ തിരുസന്നിധിയുടെ മുമ്പിൽ വെച്ച് ഈ സ്നേഹാദരങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി. ഈ ഒരു ഡോക്യുഫിക്ഷന് ഒരിക്കൽ കൂടി എൻ്റെ ആശംസകളോട് നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.